ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. അനുദിന ബൈബിൾ വായനയുടെ 213 എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വായിക്കുന്നത് 2 ദിന വൃത്താന്തം 11-12 അധ്യായങ്ങളാണ്. 11-ാം അധ്യായം. റഹോബോവാം ജെറുസലേമിലെത്തിയതിനു ശേഷം യൂദാഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ 180,000 യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു. എന്നാൽ ദൈവപുരുഷനായ ഷെമായയോട് കർത്താവ് അരുൾ ചെയ്തു, സോളമന്റെ മകനും യൂദാരാജാവുമായ റഹോബോവാമിനോടും യൂദായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രായേലിനോടും പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത്. ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക. എൻ്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. അവർ കർത്താവിൻ്റെ വാക്കുകേട്ട് മടങ്ങിപ്പോയി, ജെറോബോവാമിനോട് യുദ്ധത്തിന് പോയില്ല. റഹോബോവാം ജെറുസലേമിൽ വച്ച് യൂദായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു. ബേത്ലഹേം, ഏതാം, തെക്കോവ, ബത്സൂർ, സൊക്കോ, അദുല്ലാം, ഗത്ത്, മരേഷ, സിഫ്, അദുരായിം, ലാഖിഷ്, അസേക്ക, സോറ, അയ്യാലോൻ, ഹെബ്രോൺ എന്നിവ പണിതു. യൂദായിലും ബെഞ്ചമിനിലും ഉള്ള സുരക്ഷിത നഗരങ്ങളാണിവ. കോട്ടകൾ സുശക്തമാക്കി ഓരോന്നിലും അധിപന്മാരെ നിയമിച്ചു. ഭക്ഷണസാധനങ്ങൾ, എണ്ണ, വീഞ്ഞ് എന്നിവ സംഭരിച്ചു. ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ഠമാക്കി. യൂദായും ബെഞ്ചമിനും അവൻ്റെ നിയന്ത്രണത്തിലായി. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവ്യരും റഹോബോവാമിൻ്റെ അടുക്കൽ അഭയം തേടി. കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേവ്യരെ ജെറോബോവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ്. സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂദായിലേക്കും ജെറുസലേമിലേക്കും വന്നത്. താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യാനും ജെറോബോവാം പുരോഹിതന്മാരെ നിയമിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവം തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ലേവ്യരുടെ പിന്നാലെ ജെറുസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നു. അവർ യൂദാരാജ്യം പ്രബലമാക്കി. 3 വർഷക്കാലം അവർ ദാവീദിൻ്റെയും സോളമൻ്റെയും മാർഗത്തിൽ ചരിച്ചു. അക്കാലമത്രയും സോളമൻ്റെ മകനായ റഹോബോവാം സുരക്ഷിതനായിരുന്നു. ദാവീദിൻ്റെ മകൻ യെരിമോത്തിൻ്റെയും ജെസ്സെയുടെയും മകനായ എലിയാബിൻ്റെ മകൻ അബിഹായിലിൻ്റെയും മകൾ മഹലത്തിനെ റഹോബോവാം വിവാഹം ചെയ്തു. അവർക്ക് യവൂഷ്, ഷെമറിയ, സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു. അതിനുശേഷം അവൻ അബ്സലോമിൻ്റെ മകൾ മാഖായെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് അബിയ, അത്തായി, സിസ, ഷെലോമിത് എന്നിവർ ജനിച്ചു. റഹോബോവാമിന് 18 ഭാര്യമാരും 60 ഉപനാരികളും 28 പുത്രന്മാരും 60 പുത്രിമാരുമുണ്ടായിരുന്നു. തൻ്റെ മറ്റു ഭാര്യമാരെയും ഉപനാരികളെയും കാൾ അധികമായി അവൻ അബ്സലോമിൻ്റെ മകളായ മാഖായെ സ്നേഹിച്ചു. മാഖായുടെ മകൻ അബിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി. അവൻ പുത്രന്മാരെ യൂദായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവം നിയമിച്ചു. അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു. അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു. 12-ാം അധ്യായം. റഹോബോവാമിൻ്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ
അവനും ഇസ്രായേൽ ജനവും കർത്താവിന്റെ നിയമം ഉപേക്ഷിച്ചു. അവർ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചതിനാൽ റഹോബോവാമിന്റെ അഞ്ചാം ഭരണവർഷം 1200 രഥങ്ങളും 60,000 കുതിരപ്പടയാളികളുമായി ജെറുസലേമിനെതിരെ വന്നു. ലിബിയരും സൂക്കിയരും എത്തോപ്യരുമായി അസംഖ്യം ആളുകളും അവനോടൊത്തുണ്ടായിരുന്നു. അവർ യൂദായിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കി ജെറുസലേം വരെയെത്തി റഹോബോവാമിനോടും ഷീഷാക്കിനെ ഭയന്ന് ജെറുസലേമിൽ സമ്മേളിച്ച യൂദാ പ്രഭുക്കന്മാരോടും പ്രവാചകനായ ഷെമായ പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഉപേക്ഷിച്ച് ഷീഷാക്കിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണ് എന്ന് ഏറ്റു പറഞ്ഞു. അവർ എളിമപ്പെട്ടു എന്നു കണ്ട് കർത്താവ് ഷെമായയോട് അരുൾ ചെയ്തു, അവർ തങ്ങളെ തന്നെ താഴ്ത്തി, ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല, ഞാൻ അവർക്ക് മോചനം നൽകും. ജെറുസലേമിന്റെ മേൽ എന്റെ ക്രോധം ഷീഷായ്ക്ക് വഴിചൊരിയുകയില്ല. എന്നാലും അവർ അവന് ദാസന്മാരായിത്തീരും. എന്നെ സേവിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാരെ സേവിക്കുന്നതും തമ്മിലുള്ള അന്തരം അവർ അറിയും. ഈജിപ്തിലെ രാജാവായ ഷീഷാക്ക് ജെറുസലേമിലെത്തി ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സകല നിക്ഷേപങ്ങളും എടുത്തുകൊണ്ടുപോയി. സോളമൻ നിർമ്മിച്ച പൊൻപരിചകളും കൊണ്ടുപോയി. റഹോബോവാം രാജാവ് അതിനു പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരക്കാവൽക്കാരുടെ മേലാളന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാവൽക്കാർ അത് ധരിച്ചുകൊണ്ട് നിൽക്കും, പിന്നീട് കാവൽപുരയിൽ സൂക്ഷിക്കും. രാജാവ് എളിമപ്പെട്ടതിനാൽ സമൂലനാശത്തിനിടയാകാതെ കർത്താവിന്റെ ക്രോധം അവനിൽ നിന്ന് അകന്നുപോയി. യൂദായുടെ സ്ഥിതി പൊതുവെ മെച്ചമായിരുന്നു. റഹോബോവാം പ്രാബല്യത്തോടെ ജെറുസലേമിൽ വാണു. ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സുണ്ടായിരുന്നു. തന്റെ നാമം നിലനിർത്തുന്നതിന് കർത്താവ് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ ജെറുസലേമിൽ അവൻ 17 വർഷം ഭരിച്ചു. അമോന്യയായ നാമ ആയിരുന്നു അവന്റെ അമ്മ. റഹോബോവാം തിന്മ പ്രവർത്തിച്ചു. അവൻ ഹൃദയപൂർവം കർത്താവിനെ അന്വേഷിച്ചില്ല. ഷെമായ പ്രവാചകന്റെയും ഇദ്ദോ ദീർഘദർശിയുടെയും ദിനവൃത്താന്തങ്ങളിൽ റഹോബോവാമിന്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. റഹോബോവാമും ജെറോബോവാമും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. റഹോബോവാം പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ അബിയ ഭരണമേറ്റു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, ബാറയ്ക്കുമോ.